ഇതാണ് പനിക്കൂർക്കില. നമ്മുടെ നാട്ടില് കിണറ്റും കരകളിലെല്ലാം അധികമായിട്ട് കാണുന്ന സാധനമാണ്. ഗൾഫില് ഇതിപ്പം ഫ്ലാറ്റുകളിലെല്ലാം എല്ലാവരും ചട്ടിയിൽ വളർത്തുന്നതായിട്ട് കാണാം. നിർബന്ധമായിട്ടും വളർത്തേണ്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ ഇത് നിർബന്ധമായിട്ടും ആവശ്യമുള്ള സാധനം. കോളിയസ് ആരോമാറ്റിക്കസ് എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. കർപ്പൂരവല്ലി, കഞ്ഞിക്കൂർക്ക, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടിപ്പിഴിഞ്ഞ നീര് ഒരു 5 മില്ലി അതിൻ്റെ കൂടെ ചെറുതേനും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ ശ്വാസം മുട്ടലിനും കഫക്കെട്ട് പനിക്കും ഇതിനൊക്കെ വളരെ എഫക്റ്റീവാണ്. കുട്ടികളിൽ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളിൽ ഈ വാട്ടർ മെലൺ, വത്തക്ക, അതുപോലുള്ള ഓറഞ്ച് ഇതൊക്കെ കൊടുക്കുന്നവർക്ക് സ്ഥിരമായ കഫക്കെട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് എപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പറ്റും. അതാണെങ്കിൽ ഈ ഇതൊരു നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചില ആൾക്കാർ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുട്ടി ഇതിങ്ങനെ ചെവിയിൽ വെക്കുക, അതിപ്പോൾ ഒരു ഇയർ ഇൻഫെക്ഷൻ ആയാലും അതിന് ജലദോഷം വരാതിരിക്കാനൊക്കെ ഒരു പ്രിവെൻറ്റീവായിട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഒരു ചെറിയൊരു ചട്ടിയിൽ അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടകത്ത് തന്നെ നമുക്ക് ഒരുപാട് അതിൻ്റെ ലീവ്സ് കിട്ടും. ഡെയിലി യൂസിന് ഉപയോഗിക്കാം. പിന്നെ ചുക്ക് കാപ്പിയിൽ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ്. ചുക്ക് കാപ്പിയിൽ ഇതിൻ്റെ ലീവ്സ് ഉപയോഗിച്ച് തിളപ്പിച്ചിട്ടും കുടിക്കാം. ഓക്കെ, താങ്ക് യു.